പ്രിയമുള്ളവരെ ഈ ക്ലാസ് ലൂക്ക മാസിക സംഘടിപ്പിക്കുന്ന ജ്യോതിശാസ്ത്ര പഠന പരമ്പരയുടെ ഭാഗമായിട്ടുള്ളതാണ് അതിൽ ടെലിസ്കോപ്പിനെ പറ്റിയുള്ള ഭാഗമാണ് ഇന്ന് ക്ലാസ് എടുക്കാൻ പോകുന്നത് ജ്യോതിശാസ്ത്രം എന്ന് പറഞ്ഞാൽ തന്നെ ജ്യോതിസിന്റെ ശാസ്ത്രമാണ് അതായത് പ്രകാശത്തിന്റെ ശാസ്ത്രം ആദ്യകാലങ്ങളിൽ മനുഷ്യൻ ആകാശത്തെപ്പറ്റിയും പ്രപഞ്ചത്തെപ്പറ്റിയുമെല്ലാം ഉള്ള അറിവ് സമ്പാദിച്ചിരുന്നത് അവനൊരു മാർഗമേ ഉണ്ടായിരുന്നുള്ളൂ കണ്ണുകൾ എന്ന ഒരു ഇന്ദ്രിയം കൊണ്ട് മാത്രം കണ്ണുകളിൽ വരുന്ന പ്രകാശം അതേ മനസ്സിലാക്കിയിട്ടാണ് ആദ്യകാലത്തെ ജ്യോതിശാസ്ത്ര അറിവ് മനുഷ്യൻ നേടിയിരുന്നത് അപ്പോൾ പ്രകാശത്തിൻ കൊണ്ടുള്ള അറിവ് നേടിയ മനുഷ്യൻ പിൽക്കാലത്ത് അവൻ ഓരോ ദിവസവും കൂടുന്തോറും കൂടുതൽ കൂടുതൽ അറിവ് സമ്പാദിക്കാൻ ഒരു മാർഗമേ അവൻ്റെ മുമ്പിലുള്ളൂ ഒന്നുകിൽ കൂടുതൽ കൂടുതൽ പ്രകാശത്തെ പ്രപഞ്ചത്തിൽ നിന്ന് സ്വീകരിച്ച് വിശകലനം ചെയ്യുക അങ്ങനെ വന്നപ്പോഴാണ് ടെലിസ്കോപ്പുകളുടെ ആവശ്യം ഉണ്ടായത് പ്രകാശത്തെപ്പറ്റി നോക്കുകയാണെങ്കിൽ നമുക്കറിയാം പ്രപഞ്ചത്തിൻ്റെ നാനാ ഭാഗത്തു നിന്നും പ്രകാശം വരുന്നുണ്ട് എല്ലാ പ്രപഞ്ച വസ്തുക്കളിൽ നിന്നും പ്രകാശം വരുന്നുണ്ട് ചിലവ നേരിട്ട് പ്രകാശം തരുന്നു അവ സ്വയം പ്രകാശത്തെ സൃഷ്ടിക്കുന്നു ചില വസ്തുക്കളാണെങ്കിൽ മറ്റു വസ്തുക്കളിൽ നിന്ന് വരുന്ന പ്രകാശത്തെ പ്രതിഫലിപ്പിക്കുന്നു ഇപ്പം സൗരയൂഥത്തിൽ നമുക്ക് ഗ്രഹങ്ങൾ നമുക്ക് നേരിട്ട് കാണാൻ കഴിയുന്നത് അവ സൂര്യൻ കൊടുക്കുന്ന പ്രകാശത്തെ പ്രതിഫലിപ്പിക്കുന്നതുകൊണ്ടാണ് അപ്പോൾ ഈ പ്രകാശം അത്രയും തന്നെ പുറത്തുനിന്ന് വരുന്നത് പ്രപഞ്ചത്തിൽ നിന്ന് വരുന്നത് ആ പ്രകാശം വൈദ്യുത കാന്തവർണ്ണ രാജ്യമായിട്ടാണ് അതായത് ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രമായിട്ടാണ് നമുക്കിതൊക്കെ അറിയാം നമ്മൾ സ്കൂളുകളിൽ പഠിച്ചിട്ടുണ്ടാവും വൈദ്യുതകാന്ത വർണ്ണരാജിയിൽ പലതരം പ്രകാശങ്ങളുണ്ട് അതായത് ഗാമാ രശ്മികൾ മുതൽ റേഡിയോ രശ്മികൾ വരെയുള്ള പ്രകാശം വൈദ്യുതകാന്ത വർണ്ണരാജിയിൽ അടങ്ങിയിരിക്കുന്നു നമ്മുടെ കണ്ണുകൾ കൊണ്ട് കാണാൻ കഴിയുന്ന ദൃശ്യപ്രകാശം വളരെ കുറഞ്ഞ ഭാഗം മാത്രമേ ഉള്ളൂ ഏതാണ്ട് ഒരു 400 നാനോമീറ്റർ മുതൽ 700 നാനോമീറ്റർ വരെയുള്ള പ്രകാശഭാഗം മാത്രമേ മനുഷ്യൻ്റെ കണ്ണുകൾ കൊണ്ട് കാണാൻ കഴിയൂ ബാക്കി പ്രകാശം മനുഷ്യന് കാണാൻ കഴിയില്ല ടെലിസ്കോപ്പുകളുടെ ഉപയോഗം ഉണ്ടാവാനുള്ള കാരണം അവിടെ നിന്നാണ് ഈ ദൃശ്യപ്രകാശം തന്നെ യഥാർത്ഥത്തിൽ അതിന് പ്രത്യേക രണ്ട് ഗുണങ്ങളുണ്ട് ഒന്ന് അത് ഏതെങ്കിലും ഒരു സുതാര്യ വസ്തുവിൽ കൂടെ കടന്നു പോകുമ്പോൾ അത് അപവർത്തനം ചെയ്യും അതിൻ്റെ വേഗത കുറയും ഒന്ന് രണ്ടാമത് അത് ഏതെങ്കിലും ഒരു മിനുത്ത പ്രതലത്തിൽ വീഴുമ്പോൾ അത് പ്രതിഫലിക്കും ഇങ്ങനെ രണ്ട് ഗുണങ്ങൾ ദൃശ്യപ്രകാശത്തിനുണ്ട് ഈ രണ്ട് ഗുണങ്ങളെയാണ് യഥാർത്ഥത്തിൽ നമ്മൾ ടെലിസ്കോപ്പ് എന്ന ഉപകരണം ഉണ്ടാക്കാൻ ഉപയോഗിച്ചത് നമുക്കതെങ്ങനെ നോക്കാം ഇത്തരം ഈ പറയുന്ന രണ്ട് ഗുണങ്ങളെ മനസ്സിലാക്കിയിട്ട് ഒന്നല്ല ടെലിസ്കോപ്പ് ഉണ്ടാക്കിയത് ഹോളണ്ടിൽ ഒരു കന്നഡ വ്യാപാരി ഉണ്ടായിരുന്നു അയാളുടെ പേര് ഹാൻസ് ലെപ്പർഷേ അതേപോലെ തന്നെ മറ്റൊരാളുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര് സക്കറിയാസ് ജാൻസീൻ ഇവർ രണ്ടുപേരും ഈ ടെലിസ്കോപ്പ് നിർമ്മാണത്തിൽ വിദഗ്ധരൊന്നും ആയിരുന്നില്ല ലെപ്പർഷയുടെ കാര്യം എടുത്തു നോക്കിയാൽ അദ്ദേഹം ഈ പറയുന്ന പരീക്ഷണങ്ങളൊന്നും നടത്തിയ ഒരാളല്ല അദ്ദേഹത്തിൻ്റെ കടയിൽ കളിക്കാൻ വന്ന രണ്ട് കുട്ടികൾ രണ്ട് ലെൻസ് എടുത്ത് മുൻപിൽ പിൻപിൽ ഇങ്ങനെ പിടിച്ചു നോക്കിയപ്പോൾ ദൂരെയുള്ള ഒരു പള്ളിയുടെ മുകളിലുള്ള കുരിശ് വലുതായി കണ്ടു എതിർച്ചയായി അങ്ങനെ സംഭവിച്ചു ആ സംഭവത്തിൽ നിന്നാണ് യഥാർത്ഥത്തിൽ ടെലിസ്കോപ്പിൻ്റെ ജന്മം ലെപ്പർഷ അത് കണ്ടിട്ട് വളരെ സമർത്ഥമായിട്ട് അതിനെ ഉപയോഗിച്ചു എന്നുള്ളതാണ് ലെപ്പർഷ അത് കണ്ടിട്ട് അത് ഉപയോഗിച്ചുകൊണ്ട് വളരെ ലളിതമായ ഒരു കുഴലിനുള്ളിൽ ഇവ രണ്ടും ഘടിപ്പിച്ച്
ആദ്യത്തെ ടെലിസ്കോപ്പ് ഉണ്ടാക്കി. അദ്ദേഹം അതുപയോഗിച്ച് ധാരാളം കാശുണ്ടാക്കി. മാത്രമല്ല, ഹോളണ്ടിലെ രാജാവിന് അദ്ദേഹം തൻ്റെ പേരിലുള്ള ഒരു പേറ്റൻറ്റിന് അപേക്ഷ കൊടുക്കുകയും ചെയ്തു. അതറിഞ്ഞിട്ട് ജാൻസിനും കൊടുത്തു ഒരപേക്ഷ. പക്ഷേ രണ്ടുപേരും ഒരേ വസ്തുവിന് അപേക്ഷ കൊടുത്തതിനാൽ രാജാവ് രണ്ടുപേരുടെയും അപേക്ഷ തള്ളിക്കളഞ്ഞു. അങ്ങനെയാണ് ആദ്യത്തെ ടെലിസ്കോപ്പിൻ്റെ ജന്മമുണ്ടായത്. അദ്ദേഹം അത് വിറ്റ് ധാരാളം കാശുണ്ടാക്കി. അന്ന് അതിന് കൊടുത്ത പേര് സ്പൈ ഗ്ലാസ് എന്നായിരുന്നു, ടെലിസ്കോപ്പ് എന്നല്ല. ഇതറിഞ്ഞിട്ടാണ് ഗലീലിയോ എന്ന ഗണിതശാസ്ത്രജ്ഞൻ, പാദുവ യൂണിവേഴ്സിറ്റിയിലെ കണക്കിൻ്റെ അധ്യാപകൻ, സ്വന്തമായിട്ടൊന്ന് ഉണ്ടാക്കി. അത് ഈ പറഞ്ഞ പോലെ രണ്ട് ലെൻസുകൾ ഉപയോഗിച്ചിട്ട് ഏതാണ്ട് ഒരു 60 സെൻറ്റിമീറ്റർ നീളത്തിൽ ഒരു കുഴലിനുള്ളിൽ ഘടിപ്പിച്ച് മുൻപിൽ ഒരു കോൺവെക്സ് ലെൻസും പിന്നിലൊരു കോൺകേവ് ലെൻസും ഘടിപ്പിച്ച് ആദ്യത്തെ ടെലിസ്കോപ്പ് അദ്ദേഹം ആകാശത്തേക്ക് പിടിച്ചു. അദ്ദേഹം ആകാശത്തേക്ക് ടെലിസ്കോപ്പ് പിടിക്കാനൊരു കാരണമുണ്ടായിരുന്നു. അദ്ദേഹം ഈ ടെലിസ്കോപ്പ് ഉപയോഗിക്കുന്നതിന് മുൻപെയാണ് നിക്കോളാസ് കോപ്പർണിക്കസ് എന്ന പാതിരി അക്കാലത്ത് നിലവിലിരുന്ന ഭൗമകേന്ദ്ര പ്രപഞ്ച സിദ്ധാന്തത്തെ ചോദ്യം ചെയ്ത് സൗരകേന്ദ്ര പ്രപഞ്ച സിദ്ധാന്തം യൂറോപ്പിൽ പ്രചരിപ്പിച്ചത്. അദ്ദേഹത്തിൻ്റെ പുസ്തകം ഇറങ്ങിയിട്ടില്ലെന്ന്, പുസ്തകം വളരെ കാലം കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ മരണ സമയത്താണ് പുസ്തകം ഇറങ്ങിയത്. അങ്ങനെ ഗലീലിയോ ഇതിൽ എന്തെങ്കിലും അതിനു മുമ്പേ ഉണ്ടായിരുന്ന സിദ്ധാന്തങ്ങളിൽ ഒന്ന് ഭൗമകേന്ദ്ര പ്രചരിച്ച സിദ്ധാന്തമായിരുന്നല്ലോ. ആ സിദ്ധാന്തത്തിൻ്റെ വൈകല്യം ഗലീലിയോ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. അതിൽ അരിസ്റ്റോട്ടിൽ പറഞ്ഞൊരു കാര്യം, പ്രപഞ്ചത്തിൽ സൂര്യനും അല്പം ഗ്രഹങ്ങളും ചലിക്കുന്നു എന്നല്ലാതെ മറ്റ് വസ്തുക്കൾക്കൊന്നും തന്നെ ചലിക്കുന്നില്ല, ചലനമില്ല. നിശ്ചലമായൊരു പ്രപഞ്ചത്തെയാണ് അവരുടെ മനസ്സിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് ശരിയായിരിക്കുമോ, കോപ്പർണിക്കസ് പറഞ്ഞ കാര്യത്തിൽ എന്തെങ്കിലും കഴമ്പുണ്ടോ എന്ന് അന്വേഷിക്കാനായിരുന്നു യഥാർത്ഥത്തിൽ ഗലീലിയോ തൻ്റെ ടെലിസ്കോപ്പ് നേരെ ആകാശത്തേക്ക് തിരിച്ചു വെച്ചത്. 1609 ജനുവരി മാസം ആദ്യത്തെ ദിവസം വ്യാഴത്തിലേക്ക് തിരിച്ചു പിടിച്ചപ്പോൾ അദ്ദേഹം കണ്ട കാഴ്ച അയാൾ അമ്പരപ്പിച്ചു കളഞ്ഞു. അതായത് വ്യാഴത്തിൻ്റെ ചുറ്റുമുള്ള 4 കുഞ്ഞുപഗ്രഹങ്ങൾ വ്യാഴത്തെ ചുറ്റിക്കൊണ്ടിരിക്കുന്നു. ഒരു നല്ല ശാസ്ത്രജ്ഞ നിലയിൽ അദ്ദേഹത്തിൻ്റെ അദ്ദേഹം നിരൂപിച്ചെടുത്ത സിദ്ധാന്തമാണത്. വ്യാഴത്തിൻ്റെ പിറകിൽ ഗ്രഹ ഉപഗ്രഹങ്ങൾ ചലിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അതൊരു വലിയ കാര്യമായിരുന്നു. അതായത് അന്ന് വരെ അരിസ്റ്റോട്ടിലും യൂറോപ്യൻ സമൂഹം വിശ്വസിച്ചിരുന്ന സിദ്ധാന്തത്തിൽ നിന്നും മാറി ചിന്തിക്കാനുള്ളൊരു പ്രേരണ ജനങ്ങൾക്ക് നൽകിയത് അവിടുന്ന്. നമുക്ക് യഥാർത്ഥത്തിൽ നോക്കുകയാണെങ്കിൽ ആധുനിക ജ്യോതിശാസ്ത്രത്തിൻ്റെ, നിരീക്ഷണാത്മകമായ ജ്യോതിശാസ്ത്രത്തിൻ്റെ തുടക്കം അവിടുന്നാണെന്ന് പറയാം. അപ്പോൾ രണ്ടാമത്തെ ഗുണം, ഇത് ഗലീലിയൻ ടെലിസ്കോപ്പാണ്. ഗലീലിയൻ ടെലിസ്കോപ്പിൻ്റെ ഒരു വലിയ കുഴലും ഒരു ചെറിയ കുഴലും ഉണ്ട്, നോക്കിയാൽ കാണാവുന്നേ ഉള്ളൂ. ചെറിയ കുഴൽ എന്തിനാണ് ഉപയോഗിച്ചതെന്ന് പറഞ്ഞാൽ അതൊരു ഫൈൻഡർ സ്കോപ്പായിട്ട് ഉപയോഗിച്ചതാണ്. അതായത് വലിയ ടെലിസ്കോപ്പിനകത്തുള്ള ലെൻസ് കൂടെ വളരെ എളുപ്പത്തിൽ ആകാശ വസ്തുക്കളെ കാണാൻ പ്രയാസമായിരിക്കും എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഒരു ചെറിയ ടെലിസ്കോപ്പ് താഴെ പിടിച്ചത്. അതിനുള്ള കുഴൽ നോക്കിക്കഴിഞ്ഞാൽ കാണുന്ന ആകാശത്തിൻ്റെ പ്രദേശം വളരെ ചെറുതായിരിക്കും. വളരെ പെട്ടെന്ന് വസ്തുക്കളെ കണ്ടുപിടിക്കാൻ കഴിയും. അതിനുശേഷം അതിലേക്ക് വലിയ ടെലിസ്കോപ്പിനെ കൊണ്ടുവന്നാൽ മതി. ഇതായിരുന്നു ഉദ്ദേശം. അങ്ങനെ ഗലീലിയൻ ടെലിസ്കോപ്പ് നിലവിൽ വന്നതിന് ശേഷം, പക്ഷേ ഒരു കാര്യം ഓർക്കണം, അന്നത്തെ സാങ്കേതിക വിദ്യ ഒന്നും വളർന്നിട്ടേ ഇല്ല. ലെൻസുകൾ കൈകൊണ്ട് ഉരച്ചുണ്ടാക്കുകയായിരുന്നു. അങ്ങനെ ഉരച്ചുണ്ടാക്കിയ ലെൻസുകൾ ഒരുപാട് തകരാറുകൾ ഉണ്ടായിരുന്നു. ആ തകരാറിൽ വളരെ പ്രധാനപ്പെട്ട ഒരു തകരാറാണ് ഗോളീയ വിഭജനം, അതല്ലെങ്കിൽ സ്ഫെറിക്കൽ അബ്രേഷൻ. രണ്ടാമത്തെ ഒരു തകരാറാണ് വർണ്ണ വിഭജനം, അതല്ലെങ്കിൽ ക്രൊമാറ്റിക് അബ്രേഷൻ എന്ന് ഇംഗ്ലീഷിൽ പറയും. എന്താണ് ഈ ഗോളീയ വിഭജനം നോക്കാം. ഗോളീയ വിഭജനം എന്നാൽ
ലെൻസിൻ്റെ നിർമ്മാണ സമയത്ത് വളരെ കൃത്യമായി നിർമ്മിക്കപ്പെടാത്ത ലെൻസിൽ കൂടെ കടന്നു വരുന്ന പ്രകാശം അതിൻ്റെ മറുപുറത്ത് പൂർണ്ണമായും ഒരു ബിന്ദുവിൽ കേന്ദ്രീകരിക്കില്ല, പല ബിന്ദുക്കളിലായി കേന്ദ്രീകരിക്കും. അപ്പോൾ നാം കാണുന്ന പ്രതിബിംബം വികലമായിരിക്കും. അതാണ് ഗോളീയ വിഭജനം. രണ്ടാമത്തേത് കളറബ്രഷനാണ്. നമുക്കറിയാം ദൃശ്യപ്രകാശം ഏഴ് വർണ്ണങ്ങൾ കൊണ്ട് നിർമ്മിതമാണ്. അപ്പോൾ ഏഴ് വർണ്ണത്തിലെയും വ്യത്യസ്ത തരംഗ ദൈർഘ്യത്തിലുള്ള രശ്മികൾ ലെൻസ് കൂടെ കടന്നു വന്ന് ഒരു പോയിൻറ്റിൽ കേന്ദ്രീകരിക്കുമ്പോൾ ആ ലെൻസിന് ചുറ്റും പല നിറവ്യത്യാസങ്ങളിലുള്ള വൃത്തങ്ങൾ കാണപ്പെടും. ഇതാണ് ലെൻസുകളുടെ ആദ്യകാലത്തെ തകരാറുകൾ. അപ്പോൾ ഇങ്ങനെ തകരാറുണ്ടെങ്കിൽ കൂടെ പിൽക്കാലത്ത് ശാസ്ത്രത്തിലെല്ലാ കാലത്തും ചെയ്ത പോലെ ഇന്നലത്തെ ശാസ്ത്രത്തിന് അല്പം കൂടെ മെച്ചപ്പെടുത്തി ഇന്നത്തെ ശാസ്ത്രമാക്കുക, ആ രീതിയിൽ ഈ അപവർത്തന ടെലിസ്കോപ്പുകൾ തന്നെ ധാരാളം ഉണ്ടാക്കപ്പെട്ടു. അപവർത്തന ടെലിസ്കോപ്പിൻ്റെ പ്രധാന ഭാഗങ്ങൾ എന്തൊക്കെ നോക്കാം. മുൻപിലൊരു ഒബ്ജക്റ്റീവ് ലെൻസ്. ഗലീലിയോ ഉപയോഗിച്ചത് ഒരു ഡബിൾ കോൺവെക്സ് ലെൻസ് ആയിരുന്നു. പിന്നിൽ അദ്ദേഹം ഉപയോഗിച്ചത് ഒരു കോൺകേവ് ലെൻസ് ആയിരുന്നു. പക്ഷേ അവിടെ ഒരു കുറവുണ്ടായിരുന്നു. എന്താ കുറവെന്ന് പറഞ്ഞാൽ, കോൺകേവ് ലെൻസിൽ വരുന്ന പ്രകാശത്തിൻ്റെ ഫീൽഡ് വളരെ ചെറുതായിരിക്കും, നല്ല ആവർത്തനം കിട്ടൂല, മാഗ്നിഫിക്കേഷൻ കിട്ടൂല. അതുകൊണ്ട് തന്നെ അതിന് പിൽക്കാലത്തൊരു ഒരു മാറ്റം നിർദ്ദേശിച്ചത് ജോഹന്നാസ് കെപ്ലറാണ്. അദ്ദേഹം ഗലീലിയോ അയച്ചു കൊടുത്ത ടെലിസ്കോപ്പിൻ്റെ മാതൃകയിൽ പിൻവശത്ത് കണ്ണിനെടുത്ത് പിടിപ്പിക്കാൻ ഐ പീസായിട്ട് ഒരു ചെറിയ കോൺവെക്സ് ലെൻസ് തന്നെയാണ് ഉപയോഗിച്ചത്. അങ്ങനെ മാറ്റം വരുത്തിയ ആ ടെലിസ്കോപ്പ് പിൽക്കാലത്ത് ധാരാളം പ്രചരിപ്പിക്കപ്പെട്ടു. പിന്നീട് വന്ന ക്രിസ്റ്റ്യൻ ഹൈജൻസ് വലിയ വലിയ ടെലിസ്കോപ്പുകൾ ഉണ്ടാക്കി. പിന്നെ അതിനെ തുടർന്ന് വന്ന ഹുക്കർ ടെലിസ്കോപ്പ്, തുടർന്ന് വന്ന മറ്റ് ടെലിസ്കോപ്പുകൾ പല പല മാറ്റങ്ങൾ വരുത്തി ഉണ്ടാക്കപ്പെട്ടു. അതായത് ജോഹന്നാസ് ഹവേലിയസ് എന്ന് പറഞ്ഞ ഒരാൾ ടെലിസ്കോപ്പിന് കുഴലേ വേണ്ട എന്ന ആശയക്കാരനായിരുന്നു. ഒബ്ജക്റ്റീവ് ലെൻസിനെ ഒരു വലിയ ഉയരമുള്ള മരത്തിന്മേൽ പിടിപ്പിച്ചു കഴിഞ്ഞാൽ, അതിന് നേരെ താഴെ ഐ പീസ് പിടിപ്പിച്ചു കഴിഞ്ഞാൽ വലിയ ആവർധന ശേഷി കൈവരിക്കാൻ കഴിഞ്ഞു എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ അഭിപ്രായം. പക്ഷേ അത് പിൽക്കാലത്ത് പരാജയപ്പെടുകയുണ്ടായി. കാരണം നമുക്കറിയാം ഒരു ഒബ്ജക്റ്റീവ് ലെൻസ് കൂടെ കടന്നു വരുന്ന പ്രകാശത്തെ ട്യൂബിനകത്ത് എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് കേന്ദ്രീകരിക്കും. ആ കേന്ദ്രീകരിച്ച ബിന്ദുവിലേക്ക് വേണം ഐ പീസിൻ്റെ ഫോക്കൽ ലെങ്ത് കേന്ദ്രീകരിക്കാൻ. അപ്പോഴാണ് നമുക്ക് കൃത്യമായി ആവർധനം കിട്ടുന്നത്, അല്ലെങ്കിൽ മാഗ്നിഫൈ ആവുന്നത്, വസ്തുവിനെ മാഗ്നിഫൈ ആവുന്നത്. അങ്ങനെയാണ്. അപ്പോൾ ഇത് അസാധ്യമായി തീർന്നു. നീളം കൂടുന്തോറും ഇത് അസാധ്യമായി തീർന്നു. കാരണം കൃത്യമായി ടെലിസ്കോപ്പിൻ്റെ അക്ഷത്തെ ഒരേ രേഖയിൽ കൊണ്ടുവരാൻ വലിയ പ്രയാസകരമായി. അതോടുകൂടെ ഈ പറയുന്ന പ്രവർത്തനങ്ങളൊക്കെ ഉപേക്ഷിക്കുകയുണ്ടായി. മാത്രമല്ല നല്ല ലെൻസുകൾ കിട്ടാനില്ലാണ്ടായി. പിന്നെയാണ് ജോൺ ഡോളൻ്റ് എന്ന് പറഞ്ഞ ആളും വേറെയും പല ശാസ്ത്രജ്ഞന്മാരും പുതിയ ലെൻസുകൾ കണ്ടുപിടിച്ച് അതോടുകൂടെ തന്നെ വലിയൊരു ലെൻസുകളുടെ വ്യവസായം യൂറോപ്പിൽ പ്രചരിക്കുകയുണ്ടായി. അതിൽ പ്രാധാന്യം കൊടുത്ത ആളാണ് ഫ്രോൺഹോഫർ, ജോസഫ് വോൺ ഫ്രോൺഹോഫർ. അദ്ദേഹം ലെൻസുകൾ കണ്ടുപിടിക്കൽ മാത്രമല്ല പുതിയ തരം ലെൻസുകൾ ഉണ്ടാക്കി. അതായത് ഒരു കോൺവെക്സ് ലെൻസും മറ്റൊരു കോൺകേവ് ലെൻസും കൂടെ തമ്മിൽ ഒട്ടിച്ച് അക്രോമാറ്റിക് ലെൻസുകൾ ഉണ്ടാക്കി. അങ്ങനെ വരുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ, കോൺവെക്സ് ലെൻസുകളിലുണ്ടാകുന്ന ഗോളീയ വിഭജനം പരിഹരിക്കപ്പെടും ഇപ്പുറത്ത് ഒട്ടിച്ചിരിക്കുന്ന കോൺകേവ് ലെൻസിൽ. ഈ ഒരു രീതിയാണ് ഇപ്പോഴും ലെൻസുകളുടെ നിർമ്മാണത്തിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇവിടെ ഒരു പ്രശ്നമുണ്ടായി. കാരണം ലെൻസുകൾ, കണ്ണാടിയുടെ ലെൻസിൻ്റെ വലിപ്പം കൂടുന്തോറും കൂടുന്തോറും ഭാരവും കൂടി വരും. അങ്ങനെ ഭാരം കൂടുന്ന ലെൻസ്, ഒബ്ജക്റ്റീവ് ലെൻസ് ഒരു കുഴലിൻ്റെ മുൻഭാഗത്ത് ഘടിപ്പിക്കുകയും
നീളമുള്ള കുഴലിനെ നിയന്ത്രിക്കാൻ പാടുപെടേണ്ടി വന്നു. കാരണം മുൻഭാഗത്ത് ലെൻസ് വരുമ്പോൾ ആ ലെൻസിൻ്റെ ഭാരം കൊണ്ട് തന്നെ ടെലിസ്കോപ്പിൻ്റെ ട്യൂബ് വൈബ്രേറ്റ് ചെയ്യാൻ തുടങ്ങി, അല്ലെങ്കിൽ കമ്പനം കൊള്ളാൻ തുടങ്ങി. ഇതുണ്ടായത് അതോടുകൂടെ അപവർത്തന ടെലിസ്കോപ്പുകൾ പരമാവധി 40 ഇഞ്ചിൽ കൂടിയാൽ ഉപയോഗിക്കാൻ പറ്റില്ല എന്ന അവസ്ഥ വന്നു. അങ്ങനെയാണ് ആ കാലത്തെ പലരും തന്നെ എന്തുകൊണ്ട് പ്രകാശത്തിൻ്റെ പ്രതിഫലന ശേഷിയെ ടെലിസ്കോപ്പ് ഉണ്ടാക്കാൻ ഉപയോഗിച്ചുകൂടാ എന്ന ആശയം മുന്നോട്ട് വെച്ചത്. അതിൽ ഒരു ഇറ്റലിക്കാരനായ നിക്കോള സൂക്കി എന്ന് പറഞ്ഞ ആളാണ് ആദ്യമായിട്ട് ഒരു പ്രതിഫലന ടെലിസ്കോപ്പിൻ്റെ രേഖാചിത്രം ഉണ്ടാക്കാനുള്ള ശ്രമം നടത്തിയത്. അദ്ദേഹം ഉണ്ടാക്കി പോലും ചെയ്തു, പക്ഷേ പരാജയപ്പെട്ടു പോയി. നിക്കോള സൂക്കി പരാജയപ്പെട്ട സ്ഥലത്ത് ജെയിംസ് ഗ്രിഗറി എന്നൊരാൾ അതിൽ അല്പം മാറ്റം വരുത്തി. അദ്ദേഹത്തെ തുടർന്ന് റോബർട്ട് ഹുക്കാണ് പിന്നെ മാറ്റം വരുത്തിയത്. റോബർട്ട് ഹുക്കും ജെയിംസ് ഗ്രിഗറിയും ഉണ്ടാക്കിയ ടെലിസ്കോപ്പുകൾക്ക് ഒരു ഗുണമുണ്ടായിരുന്നു. അതിൽ പ്രധാനപ്പെട്ട കണ്ണാടി, വലിയ കണ്ണാടിയുടെ മധ്യഭാഗത്ത് ഒരു ദ്വാരമുണ്ടാക്കി അക്ഷത്തിൽ മുൻഭാഗത്ത് മറ്റൊരു ചെറിയ കോൺകേവ് ലെൻസ് പിടിപ്പിച്ചായിരുന്നു. അങ്ങനെ വരുമ്പോൾ മുൻഭാഗത്ത് നിന്ന് വരുന്ന പ്രകാശം പിന്നിരിക്കുന്ന കണ്ണാടിയിൽ തട്ടി അത് പ്രതിഫലിച്ച് അതിൻ്റെ മുന്നിൽ പിടിപ്പിച്ചിരിക്കുന്ന കോൺകേവ് ലെൻസിൽ വീഴുകയും കോൺകേവ് ലെൻസിൽ നിന്ന് വീണ്ടും അത് പ്രതിഫലിച്ച് മധ്യത്തിലുള്ള ദ്വാരത്തിൽ കൂടെ പുറത്തേക്ക് വരികയും ചെയ്യുന്നു. ഏതിലൂടെയാണോ പുറത്തേക്ക് വരുന്നത് അവിടെ ഒരു ഐ പീസ് വെച്ച് കഴിഞ്ഞാൽ പ്രതിബിംബത്തെ കാണാം എന്ന അവസ്ഥ വന്നു. പക്ഷെ അപ്പോഴും നേരത്തെ പറഞ്ഞ ദോഷങ്ങളൊന്നും തന്നെ പരിഹരിക്കപ്പെട്ടില്ല. അതിന് മറികടക്കാനാണ് ജെയിംസ് ഗ്രിഗറിയും റോബർട്ട് ഹുക്കും ശ്രമിച്ചിട്ട് കൂടെ നടക്കാത്തതുകൊണ്ടാണ് പിൽക്കാലത്ത് കാസഗ്രെയിൻ എന്ന് പറഞ്ഞ ആൾ പുതിയ ഒരു രീതി അതിലേക്ക് മാറ്റിയത്. കാസഗ്രെയിൻ ഉപയോഗിച്ച രീതിയിൽ ഒരു കണ്ണാടിയും കണ്ണാടിക്ക് മുന്നിൽ ഒരു ലെൻസും പിടിപ്പിച്ചു. അതായത് കണ്ണാടിയും ലെൻസും ഒന്നായിട്ട് ഉപയോഗിക്കുന്ന ടെലിസ്കോപ്പ്. ഈ ടെലിസ്കോപ്പാണ് പിൽക്കാലത്ത് വളരെ വ്യാപകമായിട്ട് ഉപയോഗിക്കപ്പെട്ടത്. ഇപ്പോഴും സാധാരണ അമേച്വർ വാഹന നിരീക്ഷകർ ഏറ്റവും നന്നായിട്ട് ഉപയോഗിക്കുന്ന ഒരുതരം ടെലിസ്കോപ്പാണ് ഞാനീ പറഞ്ഞ കാസഗ്രെയിൻ ടെലിസ്കോപ്പ്. അപ്പോൾ ഇങ്ങനെ കാസഗ്രെയിൻ ടെലിസ്കോപ്പും ഗ്രിഗോറിയൻ ടെലിസ്കോപ്പും ഒക്കെ ഉണ്ടായതിന് ശേഷം ഐസക് ന്യൂട്ടൺ പ്രതിഫലന എന്ന ഗുണം ഉപയോഗിച്ചുകൊണ്ട് പാരാബോളിക് കണ്ണാടി ഉണ്ടാക്കാൻ തുടങ്ങി. പക്ഷേ ആദ്യത്തെ കണ്ണാടി ഉണ്ടാക്കാൻ ഇന്നത്തെ പോലെ അന്ന് ഗ്ലാസ് ഫലകങ്ങൾ ലഭ്യമായിരുന്നില്ല. ന്യൂട്ടൻ്റെ ടെലിസ്കോപ്പാണിത്. ന്യൂട്ടൻ്റെ ടെലിസ്കോപ്പിൽ അദ്ദേഹം ഗ്ലാസ് ഉപയോഗിക്കാൻ കഴിഞ്ഞില്ല. ഗ്ലാസിന് പകരം അദ്ദേഹം ഒരു ലോഹസങ്കരം ഉപയോഗിച്ചു. അതിൻ്റെ പേര് സ്പെക്കൂലം. ചെമ്പും വെളുത്തിയവും രണ്ടും കൂടെ ഒരു പ്രത്യേക രീതിയിൽ മിശ്രണം ചെയ്ത് ഉണ്ടാക്കിയതാണ് സ്പെക്കൂലം. ആ സ്പെക്കൂലത്തിൻ്റെ പലകകളെ കുഴിച്ച് കോൺകേവാക്കി മിനുസപ്പെടുത്തി അതിൽ വെള്ളി പൂശിയാണ് ന്യൂട്ടൺ ആദ്യത്തെ തൻ്റെ പ്രതിഫലന ടെലിസ്കോപ്പ് ഉണ്ടാക്കിയത്. ആ പ്രതിഫലന ടെലിസ്കോപ്പ് വലിയ വിജയമായിരുന്നു. വിജയമാവാൻ പല കാരണങ്ങളുണ്ട്. ഒന്ന്, ക്രോമാറ്റിക് അബ്രേഷൻ തീരെയില്ല. ലെൻസ് കൂടെ കടന്നു വരാത്ത പ്രകാശമായതുകൊണ്ട് ഗോളീയ വിഭജനവും കുറഞ്ഞു. ഈ രണ്ട് ദോഷങ്ങളും ഇല്ലാതാക്കിയ ഒരു ടെലിസ്കോപ്പായി തീർന്നു പ്രതിഫലന ടെലിസ്കോപ്പ്. ആ ടെലിസ്കോപ്പ് പിന്നെ വ്യാപകമാകാൻ തുടങ്ങി. വലിയ വലിയ ടെലിസ്കോപ്പുകളൊക്കെ ഉണ്ടാക്കപ്പെട്ടു. ലോകത്തെമ്പാടുമുള്ള ഇന്ന് നിലനിൽക്കുന്ന ആദ്യകാലങ്ങളിലെ ടെലിസ്കോപ്പ്, ഉദാഹരണം പറയുകയാണെങ്കിൽ ഹുക്കർ ടെലിസ്കോപ്പ്, പിന്നെ മൗണ്ട് വിൽസണിലുള്ള 100-ഇഞ്ച് ടെലിസ്കോപ്പ്, അവിടെ തന്നെയുള്ള 200-ഇഞ്ച് ടെലിസ്കോപ്പ്, എന്തിന് ഇന്ത്യയിലുള്ള ഹാൻഡ്ലേ ടെലിസ്കോപ്പ്, ഇങ്ങനെ നിരവധി ടെലിസ്കോപ്പുകൾ, തൊട്ടടുത്ത തമിഴ്നാട്ടിലുള്ള ടെലിസ്കോപ്പ്, ഇങ്ങനെ നിരവധി ടെലിസ്കോപ്പുകൾ ലോകമെമ്പാടും
കണ്ണാടികൾ ഉപയോഗിച്ച് ഉണ്ടാക്കാൻ തുടങ്ങി. ജെ ഡബ്ല്യു എസ് ടീനെ പറ്റി നിങ്ങൾ പല ഇത് കണ്ടു കാണും, ജെയിംസ് വെബ് ടെലിസ്കോപ്പിനെ പറ്റി. അതേപോലെ മറ്റൊരു ബഹിരാകാശ ടെലിസ്കോപ്പ് ഹബിൾ സ്പേസ് ടെലിസ്കോപ്പാണ്. ഇതൊക്കെ നിങ്ങൾ കേട്ട് കാണും. ജെ ഡബ്ല്യു എസ് ടിയും പ്രതിഫലൻ ടെലിസ്കോപ്പ് തന്നെയാണ്. ജെയിംസ് വെബ് ടെലിസ്കോപ്പും പ്രതിഫലൻ ടെലിസ്കോപ്പ് തന്നെയാണ്. കണ്ണാടിക്ക് 6.5 മീറ്റർ വലിപ്പമാണ്. അതേപോലെ ഹബിൾ ടെലിസ്കോപ്പും ഒരു പ്രതിഫലൻ ടെലിസ്കോപ്പ് തന്നെയാണ്. 2.4 മീറ്റർ മാത്രം വലിപ്പമുള്ള കണ്ണാടി. അങ്ങനെ വലിയ വലിയ കണ്ണാടികൾ ഉപയോഗിച്ച് ടെലിസ്കോപ്പ് ഉണ്ടാക്കുന്ന ഒരു കാലഘട്ടം വന്നു. അത് വൻ വിജയമായി തീർന്നു. വിജയമായി തീരാൻ ഒരു പ്രധാന കാരണം കണ്ണാടികൾ ടെലിസ്കോപ്പിൻ്റെ ഏറ്റവും അടിഭാഗത്താണ് ഘടിപ്പിക്കുക. അപവർത്തന ടെലിസ്കോപ്പ് മാതിരിയല്ല. അപവർത്തന ടെലിസ്കോപ്പിൽ അത് മുൻഭാഗത്താണ് ഘടിപ്പിക്കുക. അപ്പോൾ അവിടെ ഗുരുത്വത്തിൻ്റെ പ്രശ്നമുണ്ട്, ഗ്രാവിറ്റിയുടെ പ്രശ്നമുണ്ട്, ടെലിസ്കോപ്പിൻ്റെ ട്യൂബുകൾ കമ്പനം ചെയ്യുന്നതിൻ്റെ പ്രശ്നമുണ്ട്. എന്നാൽ പ്രതിഫലന ടെലിസ്കോപ്പിൽ ഈ പ്രശ്നങ്ങളില്ല. കണ്ണാടി ഭൂമിയോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നതുകൊണ്ട് ഗ്രാവിറ്റി പ്രശ്നമില്ല. അവനൊരു വൻ വിജയമായി തീർന്നു എന്നുള്ളതാണ്. എത്ര വലിയ ടെലിസ്കോപ്പ് നിർമ്മിക്കാൻ പ്രതിഫലന ടെലിസ്കോപ്പിൽ സാധിക്കും എന്ന ഒരവസ്ഥ വന്നപ്പോൾ ലോകമെമ്പാടും തന്നെ പ്രതിഫലന ടെലിസ്കോപ്പുകൾ ധാരാളം ഉണ്ടാക്കപ്പെട്ടു. പ്രതിഫലന ടെലിസ്കോപ്പിൻ്റെ ഒരു രേഖാചിത്രമാണിത്. ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും പിന്നിലിരിക്കുന്നതിൻ്റെ മിററാണ് കണ്ണാടി. അതൊരു കോൺകേവ് മിററാണ്. ആ കോൺകേവ് മിററിൻ്റെ കൃത്യം മധ്യത്തിൽ, അതായത് ടെലിസ്കോപ്പ് ട്യൂബിൻ്റെ അക്ഷത്തിൽ തന്നെ, അതിൻ്റെ ഫോക്കൽ ദൂരം അനുസരിച്ച് അവിടെ 45 ഡിഗ്രി ചെരിഞ്ഞിട്ട് ഒരു പ്ലെയിൻ മിറർ വെക്കുക, പരന്ന പ്രതലത്തിൽ മിറർ. ആ പരന്ന പ്രതലത്തിൻ്റെ മിററിൽ മുന്നിൽ നിന്ന് വരുന്ന പ്രകാശം പിന്നിലെ നേരത്തെ പറഞ്ഞ കണ്ണാടിയിൽ തട്ടി പ്രതിഫലിച്ച് 45 ഡിഗ്രിയിൽ സ്ഥാപിച്ചിട്ടുള്ള ആ കണ്ണാടിയിൽ വീഴുമ്പോൾ അത് 90 ഡിഗ്രിയിൽ ചെരിഞ്ഞ് നേരെ ടെലിസ്കോപ്പിൻ്റെ സൈഡിലേക്ക് പുറത്തു വരുന്നു. അതൊരു വലിയ സൗകര്യം കൂടിയാണ്. ടെലിസ്കോപ്പിൻ്റെ സൈഡിലേക്ക് പുറത്തു വരുമ്പോൾ അവിടെ നമ്മളൊരു ഐ പീസ് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ സൗകര്യപ്രദമായ രീതിയിൽ ടെലിസ്കോപ്പിനെ ഉള്ളിൽ കൂടെ നോക്കാനും സൗകര്യപ്രദമായ രീതിയിൽ അതിനെ ഫോട്ടോ എടുക്കാനും കഴിയും. ഇതാണ് പ്രതിഫല ടെലിസ്കോപ്പിൻ്റെ രൂപരേഖ. അപ്പോൾ ഈ ഇത്തരം ടെലിസ്കോപ്പുകൾ വ്യാപകമാവുകയും അത് ലോകമെമ്പാടും പ്രചരിപ്പിക്കപ്പെടുകയും ചെയ്തു. നേരത്തെ പറഞ്ഞ അപവർത്തന ടെലിസ്കോപ്പുകളുടെ പരമാവധി 45-ൽ കൂടുതൽ ഉണ്ടാക്കാൻ ആരും തയ്യാറായതുമില്ല. അത് ക്രമേണ ഇപ്പോഴും ചെറിയ ടെലിസ്കോപ്പുകളുണ്ടെങ്കിലും 45-ൽ കൂടുതൽ ടെലിസ്കോപ്പുകളൊന്നും അപവർത്തന ടെലിസ്കോപ്പിലില്ല. എങ്ങനെയാണ് നമ്മൾ ഈ ടെലിസ്കോപ്പ് കൂടെ കാണുന്ന പ്രതിബിംബത്തിൻ്റെ ആവർദ്ധനം അല്ലെങ്കിൽ മാഗ്നിഫിക്കേഷൻ കണ്ടുപിടിക്കാൻ നോക്കാം. മാഗ്നിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ M, അത് ടെലിസ്കോപ്പിൻ്റെ ഫോക്കൽ ദൂരത്തിൻ്റെ, അതായത് കണ്ണാടിയുടെയോ ലെൻസിൻ്റെയോ മധ്യത്തിൽ നിന്ന് അത് എവിടെ ആ പ്രകാശം കേന്ദ്രീകരിക്കുമോ അതിനാണ് ഫോക്കൽ ദൂരം എന്ന് പറയുന്നത്. ആ ഫോക്കൽ ദൂരത്തെ ഏത് ഐ പീസ് വെച്ചിട്ടാണോ നമ്മൾ നിരീക്ഷിക്കുന്നത്, ആ ഐ പീസിൻ്റെ ഫോക്കൽ ദൂരം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്നതാണ് ആ ടെലിസ്കോപ്പിൻ്റെ ആവർത്തനം. ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ, ഉദാഹരണത്തിന് 50 സെൻറ്റിമീറ്റർ ഫോക്കൽ ലെങ്തുള്ള ഒരു ലെൻസിൻ്റെ ആവർധനം അല്ലെ മാഗ്നിഫിക്കേഷൻ കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഐ പീസിൻ്റെ ഫോക്കൽ ദൂരം അറിയണം. 2.5 സെൻറ്റിമീറ്റർ ആണെങ്കിൽ അതുകൊണ്ട് നമ്മൾ 50-നെ ഡിവൈഡ് ചെയ്യണം. അപ്പോൾ ഇതായിരിക്കും അതിൻ്റെ ആവർധനം. ആവർത്തനം കൂടാതെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം കൂടി ടെലിസ്കോപ്പിനുണ്ട്. അതെന്താണെന്ന് പറഞ്ഞാൽ, രണ്ട് അടുത്തടുത്തുള്ള വസ്തുക്കളെ വേർതിരിച്ച് കാണാനുള്ള ഒരു ശേഷി ടെലിസ്കോപ്പിനെ നന്നായിരിക്കണം, അല്ലെങ്കിൽ ആ ടെലിസ്കോപ്പിൻ്റെ ഗുണനിലവാരം കുറയും. എത്ര തന്നെ പ്രകാശം നമ്മൾ ടെലിസ്കോപ്പിൽ ശേഖരിച്ചാലും ഈ പറയുന്ന പോലെ വളരെ ഷാർപ്പായിട്ട് ആ പ്രതിബിംബത്തിൻ്റെ അതിരുകൾ നമുക്ക് കാണാൻ കഴിഞ്ഞില്ലെങ്കിൽ പ്രതിബിംബം ബ്ലറാവും. അപ്പോൾ അത് ഒരു വലിയ കഴിവാണ്. അതിന് ടെലിസ്കോപ്പിൻ്റെ റെസൊല്യൂഷൻ എന്ന് പറയും, അതല്ലെങ്കിൽ വിഭേദനം എന്ന് പറയും മലയാളത്തിൽ.
അപ്പോൾ ഏറ്റവും ആ രണ്ട് വസ്തുക്കളുടെ ഇടയിലുള്ള കോണ്, അത് ഭൂമിയിലോ അല്ലെങ്കിൽ നമ്മുടെ കണ്ണിലുണ്ടാക്കുന്ന കോണ്, ആ ആംഗിൾ, ആ ആംഗിൾ എന്ന് പറയുന്നതാണ് തീറ്റ. അത് കണ്ടുപിടിക്കുന്നതിന് മാർഗം എന്താണ്? മാർഗം ഇത്രയേ ഉള്ളൂ. തീറ്റ ആംഗിൾ സമം 1.22 തരംഗദൈർഘ്യം, അതായത് ഏത് പ്രകാശത്തിനാണോ നമ്മൾ ഉപയോഗിക്കുന്നത് അതിൻ്റെ തരംഗദൈർഘ്യം, അതിനെ ഡയമീറ്റർ കൊണ്ട് ഹരിക്കുക. ഇതായിരിക്കണം അതിൻ്റെ ആംഗുലർ റെസൊല്യൂഷൻ അല്ലെങ്കിൽ വിഭേദനം. ആംഗുലർ റെസൊല്യൂഷൻ എന്ന് പറയും. എത്രത്തോളം ആംഗിൾ റെസൊല്യൂഷൻ ചെറുതാകുന്ന അത്രത്തോളം ആ ടെലിസ്കോപ്പിന് ഗുണനിലവാരം കൂടുമെന്നർത്ഥം. കാരണം വളരെ വിദൂരമായ ആകാശ വസ്തുക്കളെ കാണണമെങ്കിൽ, ഉദാഹരണത്തിന് രണ്ട് നക്ഷത്രങ്ങൾ, ഇപ്പോൾ സിറിയസ് മാതിരിയുള്ള നക്ഷത്രം, സിറിയസ് മാതിരിയുള്ള നക്ഷത്രം നമുക്ക് ഭൂമിയിലുള്ളവർക്ക് തോന്നുക അത് ഒറ്റ നക്ഷത്രമാണ്, അല്ല, അത് ഇരട്ട നക്ഷത്രമാണ്. രണ്ട് നക്ഷത്രങ്ങൾ അടുത്തടുത്ത് നിൽക്കുന്നതാണ്, പക്ഷെ സാധാരണ ഭൂമിയിൽ നിന്ന് കണ്ണുകൾ കൊണ്ട് നോക്കുന്ന ആൾക്ക് അത് ഒറ്റ നക്ഷത്രമായിട്ടേ കാണാൻ കഴിയുള്ളൂ. അതേസമയം നല്ലൊരു ടെലിസ്കോപ്പ് ഉണ്ടെങ്കിൽ, വളരെ നല്ല വിഭേദനവും നല്ല വലിപ്പമുള്ള ടെലിസ്കോപ്പ് ഉണ്ടെങ്കിൽ സീറിയസ് എയും ബിയും, സീറിയസ് എ ഒരു മുഖ്യശ്രേണി നക്ഷത്രമാണ്, സീറിയസ് ബി ഒരു വെള്ളക്കുള്ളനുമാണ്, ഇത് രണ്ടും തിരിച്ചറിയാൻ കഴിയും. അപ്പോൾ ഇങ്ങനെ തിരിച്ചറിയണമെങ്കിൽ ആ ടെലിസ്കോപ്പിൻ്റെ വിഭേദനം നന്നായിരിക്കണം എന്നർത്ഥം. ഇതാണ് പ്രധാനം. അപ്പോൾ വിഭേദനം ടെലിസ്കോപ്പിൻ്റെ ഗുണനിലവാരത്തെ കാണിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. ഗ്രിഗേഡിയൻ ടെലിസ്കോപ്പ് ഞാൻ നേരത്തെ പറഞ്ഞു, ഇതാണതിൻ്റെ രൂപരേഖ. ഈ രൂപരേഖയിൽ നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റും, മധ്യത്തിൽ ടെലിസ്കോപ്പിൻ്റെ കോൺകേവ് മിററിൻ്റെ മധ്യത്തിലൊരു ദ്വാരമുണ്ട്, അതിന് നേരെ മുമ്പിൽ അക്ഷത്തിൽ തന്നെ ഒരു കോൺകേവ് മിറർ വേറെയും ഘടിപ്പിച്ചിട്ടുണ്ട്. ഈ രണ്ടും ചേർന്നാണ് ടെലിസ്കോപ്പ് പ്രവർത്തിക്കുന്നത്. ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണം, നേരത്തെ പറഞ്ഞ ഈ ഗ്രിഗേറിയൻ ടെലിസ്കോപ്പായാലും കസഗ്രൻ ടെലിസ്കോപ്പായാലും അതും ഇതേപോലെ തന്നെയാണ് പ്രവർത്തിക്കുന്നത്. അതിൻ്റെ രണ്ടിൻ്റെയും ഗുണം എന്താണെന്ന് പറഞ്ഞാൽ, ഇവ രണ്ടിൻ്റെയും ടെലിസ്കോപ്പിൻ്റെ ദൈർഘ്യം കുറയ്ക്കാൻ ഉപയോഗിക്കും. കാരണം പ്രകാശത്തിൻ്റെ ഉള്ളിലേക്ക് അടക്കുന്ന അതിൻ്റെ പ്രകാശപാത, ലൈറ്റ് പാത്ത്, അതിനെ കുറച്ച് രണ്ടാക്കി കുറക്കാൻ കഴിയും. അപ്പോൾ ഒരു 1000 മില്ലിമീറ്റർ ഫോക്കൽ ദൂരമുള്ള ഒരു ടെലിസ്കോപ്പിന് 1 മീറ്റർ നീളത്തിലുള്ള ട്യൂബിൻ്റെ ആവശ്യമില്ല, 500 മില്ലിമീറ്റർ മതി എന്നർത്ഥം. അതൊരു വലിയ ലാഭം തന്നെയാണ്. ടെലിസ്കോപ്പ് നിർമ്മാണത്തിൽ ലാഭം മാത്രമല്ല, കൊണ്ടു നടക്കാൻ സൗകര്യം. ഇക്കാരണത്താൽ ഗ്രിഗോറിയൻ ടെലിസ്കോപ്പും കസഗ്രൻ ടെലിസ്കോപ്പും അതിൽ പിന്നീട് വന്ന പല മാറ്റങ്ങളും എല്ലാം അടങ്ങിയ മക്കുസ്റ്റോവ് കസഗ്രേനും ഒക്കെ തന്നെ ഈ രീതിയിൽ ലാഭകരമായ രീതിയിൽ ഉണ്ടാക്കിയ ടെലിസ്കോപ്പാണ്. നേരത്തെ പറഞ്ഞ കസഗ്രൻ ടെലിസ്കോപ്പാണിത്. കസഗ്രൻ ടെലിസ്കോപ്പ് നോക്കിയാൽ തന്നെ മനസ്സിലാവും, കസഗ്രൻ ടെലിസ്കോപ്പിൻ്റെ ഒരു പ്രത്യേകത, ബാക്കിൽ അതിൻ്റെ പിൻഭാഗത്ത് ഒരു നേരത്തെ പറഞ്ഞ ഒരു പാരബോളിക് മിററും മുന്നിൽ ഒരു പൂർണ്ണ കണ്ണാടിയും ഉണ്ടാവും, അല്ലെ ഒരു ലെൻസും ഉണ്ടാവും. ഈ ലെൻസിൻ്റെ ഗുണം എന്താണെന്ന് പറഞ്ഞാൽ, അതിനകത്തുള്ള നേരത്തെ പറഞ്ഞ ഗോളീയ വിഭജനം പൂർണ്ണമായും ഒഴിവാക്കുന്നതായിരിക്കും. മാത്രമല്ല, ഇതിൽ വേറൊരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ, എല്ലാ കസഗ്രൻ ടെലിസ്കോപ്പുകളുടെയും മിററിനെയാണ് ചലിപ്പിക്കുന്നത്. മറ്റ് ടെലിസ്കോപ്പുകളിൽ ഐ പീസിനെ ആയിരിക്കും ചലിപ്പിക്കുക, ഇവിടെ മിററിനെ ചലിപ്പിക്കുന്നു. ഈ വ്യത്യാസം മാത്രമേ ഉള്ളൂ. പക്ഷേ കസഗ്രൻ ടെലിസ്കോപ്പുകൾ വ്യാപകമായി ഇന്ന് ഉപയോഗിക്കപ്പെടുന്നു. അത് പോർട്ടബിളായതുകൊണ്ട് വളരെ വിദൂരമായ സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോയി ആകാശ നിരീക്ഷണം നടത്താനും കഴിയും. ഇതാണ് കസഗ്രൻ ടെലിസ്കോപ്പിൻ്റെ ഏറ്റവും നല്ല ഗുണം. കസഗ്രൻ ടെലിസ്കോപ്പുകൾ മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല, അല്ലെങ്കിൽ ഏതെങ്കിലും ടെലിസ്കോപ്പുകൾ മാത്രം ഉണ്ടായിട്ടില്ല, പലതരം ഐ പീസുകളും വേണം. പലതരം ഐ പീസുകളുണ്ട്, ഉയർന്ന ക്വാളിറ്റിയുള്ള ഐ പീസുകളുണ്ട്, താണ ക്വാളിറ്റിയുള്ള ഐ പീസുകളുണ്ട്. ആ ഐ പീസുകളുടെ ഫോക്കൽ ദൂരം വ്യത്യാസപ്പെട്ട പലതരം ഐ പീസുകളുണ്ട്. ഏറ്റവും ചെറിയ 2.5 മില്ലിമീറ്റർ മുതൽ 40 മില്ലിമീറ്റർ വരെയുള്ള ഐ പീസുകളുണ്ട്. ഇവിടെ ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന രാംസ്റ്റനും അല്ലെങ്കിൽ കെല്ലനറും പിന്നെ പ്ലോസലും ഒക്കെ പല വിവിധ കമ്പനികൾ ഉണ്ടാക്കുന്നതാണ്. വളരെ ക്വാളിറ്റി കൂടിയ ഐ പീസാണ് പിന്നെ പ്ലോസലൊക്കെ, വിലയും കൂടും. അപ്പോൾ അത്ര ഐ പി സികൾ ടെലിസ്കോപ്പിന് അത്യാവശ്യമാണ്.
ഐ പി എസ് ഇല്ലെങ്കിൽ ടെലിസ്കോപ്പുകൾ പ്രവർത്തിക്കില്ല. അപ്പോൾ ഐ പി എസുകളും ടെലിസ്കോപ്പിൻ്റെ മെയിൻ മിററും ഒക്കെ കൂടെ യോജിപ്പിച്ചുകൊണ്ടുള്ള ഇതാണ് യഥാർത്ഥത്തിൽ ഒരു ടെലിസ്കോപ്പ് സിസ്റ്റം. കൂടാതെ മറ്റ് പല അവശ്യ ഘടകങ്ങളും കൂടെ ഇതിനകത്തുണ്ട്. നമ്മൾ ടെലിസ്കോപ്പുകളൂടെ നിരീക്ഷിക്കുമ്പോൾ കാണുന്ന ഫീൽഡ് വളരെ വലുതായിരിക്കും. അപ്പോൾ വലിയ ഫീൽഡിനകത്ത് ഒരു ചെറിയ ആകാശ വസ്തുവിനെ കണ്ടുപിടിക്കാൻ വലിയ പ്രയാസമായിരിക്കും. അതുകൊണ്ടാണ് എല്ലാ ടെലിസ്കോപ്പിൻ്റെ കൂടെ ഒരു ഫൈൻഡർ സ്കോപ്പ് കാണും. ഫൈൻഡർ സ്കോപ്പ് ഒരു ചെറിയ അപവർത്തന ടെലിസ്കോപ്പ് ആകാം, അതല്ലെങ്കിൽ ഒരു റെഡ് ഡോട്ട് ഫൈൻഡറും ആവാം. റെഡ് ഡോട്ട് ഫൈൻഡർ എന്ന് പറഞ്ഞാൽ ബാറ്ററിയിൽ പ്രവർത്തിക്കുന്ന ഒരു ചെറിയ എൽ ഇ ഡിയുടെ ലൈറ്റാണ്. ലേസർ എൽ ഇ ഡി ഒന്നുമല്ല, സാധാരണ എൽ ഇ ഡി ലൈറ്റ്. രാത്രി ആകാശത്ത് വളരെ വിദൂര കാണാൻ പറ്റും, ആകാശത്തിലേക്ക് നമുക്ക് പ്രൊജക്റ്റ് ചെയ്യാൻ കഴിയും. അപ്പോൾ ഈ റെഡ് ഡോട്ട് ഫൈൻഡറോ അല്ലെങ്കിൽ ഒരു ചെറിയ ആവർത്തന ടെലിസ്കോപ്പോ ടെലിസ്കോപ്പിൻ്റെ ബോഡിയിൽ അത്യാവശ്യമായിട്ടും ഘടിപ്പിക്കേണ്ടി വരും. കാരണം ടെലിസ്കോപ്പ്, ടെലിസ്കോപ്പിൻ്റെ അക്ഷവും ഈ അപവർത്തന ടെലിസ്കോപ്പിൻ്റെ അക്ഷവും തമ്മിൽ രണ്ടും ക്രമീകരിച്ചതിന് ശേഷം വേണം നമ്മൾ ടെലിസ്കോപ്പിനെ ഉപയോഗിക്കാൻ എന്നുള്ളതാണ്. ആദ്യം മെയിൻ ടെലിസ്കോപ്പുകൾ നോക്കി ഏതെങ്കിലും ഒരു വസ്തുവിനെ കണ്ടുപിടിക്കുകയും ആ വസ്തുവിനെ ചെറിയ ടെലിസ്കോപ്പിൽ വളരെ എളുപ്പത്തിൽ കാണാൻ കഴിയും. അപ്പോൾ അതിൻ്റെ മധ്യഭാഗത്ത് കൊണ്ടുവന്ന് കൃത്യമായി അല്പം ട്രയൽ ആൻഡ് എറർ മെത്തേഡിൽ കൂടെ ക്രമീകരിച്ച് കഴിഞ്ഞതിന് ശേഷം ഒരു പ്രാവശ്യം ക്രമീകരിച്ച് കഴിഞ്ഞാൽ പിന്നീട് ആ ടെലിസ്കോപ്പ് നമ്മളെ അപവർത്തൻ ടെലിസ്കോപ്പിൻ്റെ അകത്തുകൂടെ കാണുന്ന ഏതൊരു വസ്തുവും മെയിൻ ടെലിസ്കോപ്പിൻ്റെ ഫീൽഡിൻ്റെ അകത്ത് കാണാൻ കഴിയും. ഇതേ രീതി തന്നെയാണ് റെഡ് ഡോട്ട് ഫൈൻഡറിനും ഉപയോഗിക്കുന്നത്. ടെലിസ്കോപ്പിൻ്റെ ട്യൂബുകൾ മാത്രം പോരല്ലോ. ചെറിയ ചെറിയ ടെലിസ്കോപ്പൊക്കെ ഒരു പക്ഷേ വളരെ ചെറിയ ടെലിസ്കോപ്പൊക്കെ ആണെങ്കിൽ കൈ കൊണ്ട് പിടിച്ച് നോക്കാൻ കഴിയും. പക്ഷേ ലെൻസിൻ്റെയോ മിററിൻ്റെയോ വ്യാസം കൂടുന്നതിനനുസരിച്ച് ആ ടെലിസ്കോപ്പുകളെ ഉറപ്പിക്കാൻ ആവശ്യമായ വളരെ ശക്തമായ മൗണ്ടുകൾ വേണ്ടി വരും. പലതരം മൗണ്ടുകളും ടെലിസ്കോപ്പിനായിട്ട് ആധുനിക കാലത്ത് ഉപയോഗിക്കുന്നുണ്ട്. അതിൽ ഒന്ന് രണ്ട് മൂന്ന് മൗണ്ടുകൾ ഇവിടെ പരിചയപ്പെടുത്തുകയാണ്. ആദ്യത്തെ മൗണ്ട് ഇക്വറ്റോറിയൽ മൗണ്ട് എന്ന് പറയും. ഇക്വറ്റോറിയൽ മൗണ്ട് അധികവും ഉപയോഗിക്കുന്നത് ഫോട്ടോഗ്രാഫിക്ക് വേണ്ടിയാണ്. കാരണം നമുക്കറിയാം ആകാശം ചലിക്കുന്നതിനനുസരിച്ച് നമ്മൾ മുകളിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ, ഇതിന് മുമ്പത്തെ ക്ലാസ്സിലൊക്കെ ഒന്ന് കേട്ടിട്ടുണ്ടാവും, നക്ഷത്രങ്ങൾ കിഴക്കുതിച്ച് പടിഞ്ഞാറ് അസ്തമിക്കുന്നതായി കാണാം, അതുപോലെ തന്നെ പകൽ സമയത്ത് സൂര്യൻ കിഴക്കുതിച്ച് പടിഞ്ഞാറ് അസ്തമിക്കുന്നതായി കാണാം. ചന്ദ്രൻ രണ്ട് ചലനങ്ങളുണ്ട്, ഒന്ന് കിഴക്കുന്ന പടിഞ്ഞാറോട്ടേക്കും മറ്റൊന്ന് പടിഞ്ഞാറുന്ന് കിഴക്കോട്ടേക്കും ഉണ്ട്. അപ്പോൾ ഗ്രഹങ്ങൾക്കുണ്ട് ഇതേപോലെ ചലനങ്ങൾ. അപ്പോൾ ഈ ചലനങ്ങളുള്ളത് കൊണ്ട് നമ്മൾ ഭൂമിയിൽ നിർത്തിവെക്കുന്ന ടെലിസ്കോപ്പുകൾ, ആ നിർത്തിവെക്കുന്ന ടെലിസ്കോപ്പുകൾ യഥാർത്ഥത്തിൽ ഭൂമിയുടെ ഭ്രമണ കാരണം നമുക്ക് ആകാശ വസ്തുവിനെ ഏറെ നേരത്തേക്ക് ടെലിസ്കോപ്പിനുള്ളിൽ കാണാൻ കഴിയില്ല. ഓരോ 4 മിനിറ്റ് കൊണ്ടും ആകാശത്തിൻ്റെ 1 ഡിഗ്രി ചലിച്ചുകൊണ്ട് പോകും. നമുക്കറിയാം ഭൂമി 24 മണിക്കൂർ കൊണ്ട്, അതായത് 1440 മിനിറ്റുകൾ, 1440 മിനിറ്റുകൾ കൊണ്ട് 360 ഡിഗ്രി കറങ്ങുന്നു. അപ്പോൾ 360 ഡിഗ്രി കറങ്ങാൻ 1440 മിനിറ്റുകൾ വേണമെങ്കിൽ 1 ഡിഗ്രി കറങ്ങാൻ ഭൂമിക്ക് 4 മിനിറ്റ് വേണം. അപ്പോൾ ഒരു നക്ഷത്രം ചക്രവാളത്തിൽ നിന്ന് ഉദിച്ച് ക്രമേണ 1 ഡിഗ്രി ഉയരണമെങ്കിൽ 4 മിനിറ്റ് സമയമെടുക്കും. അപ്പോൾ ഈ സമയം കൂടെ കണക്കാക്കിയിട്ട് വേണം നമ്മൾ ഫോട്ടോഗ്രാഫ് എടുക്കാൻ. അപ്പോൾ ഫോട്ടോഗ്രാഫ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ടെലിസ്കോപ്പ് ഏത് വസ്തുവിനെ ആകാശത്തെ ഫോട്ടോ എടുക്കുന്നുവോ ആ ഫോട്ടോ എടുക്കുന്ന വസ്തുവോടുകൂടി തന്നെ ടെലിസ്കോപ്പ് ചലിച്ചുകൊണ്ടേയിരിക്കണം. അതിനേറ്റവും നല്ല മൗണ്ടാണ് ഇക്വറ്റോറിയൽ മൗണ്ട്. ശരി, രണ്ടാമത്തെ മൗണ്ട് ആൾട്ടസെമിത്ത് മൗണ്ടാണ്. ആൾട്ടസെമിത്ത് മൗണ്ട് എന്ന് പറഞ്ഞാൽ ആൾട്ടിറ്റ്യൂഡും അസിമുത്തും, അതായത് ആകാശത്തെ ഡെക്ലിനേഷനും റൈറ്റ് അസെൻഷനും, അത് രണ്ടും വേറെ വേറെ ഘടിപ്പിച്ചിരിക്കുന്ന മൗണ്ടിനാണ് അൾട്ടസെമിത്ത് മൗണ്ട് എന്ന് പറയുന്നത്. 2x2 ചലനങ്ങൾ, വളരെ സൗകര്യപ്രദമായ ഒരു മൗണ്ടാണ് അൾട്ടസെമിത്ത് മൗണ്ട്.
മൂന്നാമത്തെ മൗണ്ടും അതേപോലെ വളരെ സൗകര്യപ്രദമാണ്. അതിന് പറയുന്നത് ഡോപ്സോണിയൻ മൗണ്ട്. നമുക്കൊക്കെ വാസ്തവം പറയുകയാണെങ്കിൽ ഒരു ടെലിസ്കോപ്പ് ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നവർ ഈ മൗണ്ടാണ് സാധാരണയായി ഒട്ടുമിക്ക അമേച്ചർ ആസ്ട്രോണമർമാരും സ്വന്തം വീടുകളിൽ പോലും ഉണ്ടാക്കുന്നത്. വളരെ എളുപ്പമാണ്. രണ്ടേ രണ്ട് ചലനങ്ങളേ ഉള്ളൂ. ഒന്ന് വടക്ക് ഭാഗത്തേക്കും തെക്ക് ഭാഗത്തേക്കുമുള്ള ഒരു ചലനം, 180 ഡിഗ്രി ചലിക്കും. രണ്ടാമത്തേത് 360 ഡിഗ്രിയിൽ പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടേക്കുള്ള ചലനം. അപ്പോൾ ഈ രണ്ട് ചലനം കൂടെ സംയോജിപ്പിച്ചതാണ് അൾട്ടർസിമിത്ത് മൗണ്ടും ഡോപ്സോണിയൻ മൗണ്ടും. ഇതാണ് മൗണ്ടുകളുടെ. വലിയ വലിയ ടെലിസ്കോപ്പുകൾ ഇതേ തത്വം തന്നെയാണെങ്കിലും അവയിൽ പല ഉപകരണങ്ങളും ഘടിപ്പിച്ച് നിയന്ത്രിതമായ രീതിയിൽ തനിയെ പ്രവർത്തിക്കുന്ന രീതിയിലുള്ള ടെലിസ്കോപ്പുകളാണ് ഇന്നത്തെ കാലത്തുള്ളത്. ഇന്ന് അത്തരം ടെലിസ്കോപ്പുകളൊക്കെ സാധാരണ അമേച്വർ വാനനിരീക്ഷകർക്ക് പോലും വലിയ വിലയൊന്നും കൊടുക്കാതെ ലഭ്യമാണ്. നമുക്കത്തരം ഒരു ടെലിസ്കോപ്പിനെ അല്പം കഴിഞ്ഞ് പരിചയപ്പെടാം. ഈ സാധനങ്ങൾ, അതായത് നമ്മൾ ഇനിയിപ്പോൾ കാണിക്കാൻ പോകുന്ന സാധനങ്ങളൊക്കെ ടെലിസ്കോപ്പിന് വേണ്ടിയിട്ടുള്ള അനുബന്ധ ഉപകരണങ്ങളാണ്. ഒന്ന്, ടെലിസ്കോപ്പിൻ്റെ കോളിമേറ്റിംഗ് ടൂൾ. കോളിമേറ്റിംഗ് ടൂളിൻ്റെ ഉപകരണം, ആ ഉപയോഗം ടെലിസ്കോപ്പിന്, ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു പാരബോളിക് മിററും മുമ്പിലിരിക്കുന്ന ഒരു പരന്ന പ്രതലമുള്ള കണ്ണാടി, സാധാരണ റിഫ്ലക്റ്റിംഗ് ടെലിസ്കോപ്പിന്. പ്രതിഫലന ടെലിസ്കോപ്പിനകത്ത് ഈ രണ്ട് വസ്തുക്കളെയും കൃത്യമായി ടെലിസ്കോപ്പിൻ്റെ ട്യൂബിൽ അക്ഷത്തിൽ ക്രമീകരിച്ച് കൊണ്ടുവരാനുള്ള ഒരു ചെറിയ ഉപകരണമാണ് കോളിമേറ്റിംഗ് ട്യൂബ്. ഇതൊക്കെ പ്രായോഗികമായി പരിചയപ്പെടേണ്ട സാധനങ്ങളാണ്. രണ്ടാമത്തേത് പോളാർസ്കോപ്പാണ്. പോളാർസ്കോപ്പ് സാധാരണയായി ഉപയോഗിക്കുന്നത് ഇക്വറ്റോറിയൽ മൗണ്ടിലാണ്. അതായത് ഭൂമിയുടെ വടക്കേ ധ്രുവവും തെക്കേ ധ്രുവവും, ഈ രണ്ട് ധ്രുവങ്ങളെ ടെലിസ്കോപ്പിൻ്റെ മേലെ കൃത്യമായി സിങ്ക്രണൈസ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുവരാനുള്ള ഉപകരണമാണ് പോളാർസ്കോപ്പ്. മൂന്നാമത്തേത് ബാർലോ ലെൻസാണ്. ബാർലോ ലെൻസ് എന്നാൽ ഐ പി എസിൽ കൂടെ നമ്മൾ എന്തുമാത്രം ആവർധനം കാണാൻ കഴിയുമോ അതിനെ വീണ്ടും 4.5 കാണിക്കുകയോ 6.5 കാണിക്കുകയോ ചെയ്യുന്ന ഒരു ചെറിയ ഉപകരണമാണ് ബാർലോ ലെൻസ്. അങ്ങനെ ഈ മൂന്ന് മാത്രമല്ല, ഇനിയും ധാരാളം ഉപകരണങ്ങൾ ഒരു ടെലിസ്കോപ്പിൻ്റെ കൂടെ വേണ്ടി വരും. അതൊന്നും ഇവിടെ കാണിക്കുന്നില്ല. മറ്റൊരു ഉപകരണം ഡയഗണലാണ്. സാധാരണ അപവർത്തന ടെലിസ്കോപ്പുകൾ കൂടെ നോക്കുമ്പോൾ ഭൂമിയിലിരിക്കുന്ന വസ്തുക്കളൊക്കെ നമുക്ക് തലതിരിഞ്ഞായി കാണാം. അത് നമ്മൾ ടെലിസ്കോപ്പിൻ്റെ ശാസ്ത്രം മനസ്സിലേക്ക് അറിയാൻ കഴിയും. അത് വീണ്ടും തലതിരിഞ്ഞ് നേരെയുള്ള പ്രതിബിംബങ്ങൾ കാണാൻ ഉപയോഗിക്കുന്നതാണ് ഡയഗണൽ. രണ്ടാമത്തേത് റെട്ടിക്കിളാണ്. റെട്ടിക്കിളും നേരത്തെ പറഞ്ഞ പോലെ പോളാർസ്കോപ്പിൻ്റെ കൂടെ ധ്രുവവുമായിട്ട്, അതായത് വടക്കേ ധ്രുവമോ അല്ലെങ്കിൽ ദക്ഷിണ ധ്രുവമോ, രണ്ടിനെയും പോളാർസ്കോപ്പും ഇക്വറ്റോറിയൽ മൗണ്ടും സംയോജിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ചെറിയൊരു ഉപകരണമാണ് അത്. മൂന്നാമത്തേത് ഇമേജ് റെക്ടിഫയറാണ്. ആദ്യം പറഞ്ഞ പോലെ ഡയഗണലുള്ള ഇമേജിനെ ചിലപ്പോൾ അത് തലതിരിഞ്ഞായി കാണപ്പെടും, തലതിരിഞ്ഞായിട്ട് കാണപ്പെട്ടാലും ഇടത് വശം വലത് വശമായി തിരിഞ്ഞ് കാണപ്പെടും. ഈ ഇടത് വലത് വശങ്ങളെ നേരെയാക്കി കാണിക്കുന്നതിനാണ് ഇമേജ് റെക്ടിഫയർ. ഇങ്ങനെ മൂന്ന് ഉപകരണങ്ങൾ ആണ് അനുബന്ധമായിട്ടുള്ളത്. അതിന് കൂടെയുള്ള മറ്റനുബന്ധ ഉപകരണങ്ങൾ, ഇനിയും ധാരാളം ഉപകരണങ്ങൾ ടെലിസ്കോപ്പിൻ്റെ കൂടെ ഉണ്ട്. അതൊക്കെ പിന്നെ ക്രമേണ നിങ്ങൾ കൂടുതൽ ഈ ടെലിസ്കോപ്പിനെ പറ്റിയിട്ട് അറിവുണ്ടാകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും.